നമസ്കാരം. വലിയ പ്രചാരമൊക്കെ കൊടുത്ത് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമ പുറത്തു വന്നു. ചില റിവ്യൂകൾ കേൾക്കാൻ ഇടയായി. അപ്പോ ആ റിവ്യൂ ഒന്ന് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. ഞാൻ കേറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ എഴുതിഞ്ഞ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുന്നത്, അതുകൊണ്ട് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. ഇന്റർവ്യൂ വെച്ചാൽ നിർത്തിയായിരുന്നെങ്കിൽ 100 രൂപ ലാഭിക്കായിരുന്നു. നമ്മൾ ഫാൻസ് 200 രൂപ എടുത്താ വന്നത്. കുഴപ്പമില്ല, വിധിയുള്ളവരൊന്ന് കാണട്ടെ. കേട്ടില്ലേ, സിനിമയെ സംബന്ധിച്ച് വളരെ പ്രചാരത്തിൽ അല്ലെങ്കിൽ വളരെയധികം പ്രചരിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് ഈ സിനിമ. ഇന്റർവെൽ വരെ ഉണ്ടായിരുന്നെങ്കിൽ 100 രൂപയെങ്കിലും ലാഭിക്കാൻ പറ്റണേ എന്നുള്ള കാര്യം. ഒരു സിനിമ ഇറങ്ങിയ ഉടനെ അതിനെ വിമർശിക്കാൻ പാടില്ല, ഒരുപാട് പേരുടെ അധ്വാനമാണെന്നൊക്കെ നമ്മുടെ ഒരു പൊതു തത്വത്തിനപ്പുറം, സിനിമ പേരുകൊണ്ട് തന്നെ ഒരു ആകർഷണമില്ലാത്തൊരു പേരാണ്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുള്ള ഒരു പഴയ കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ ഇത്തരത്തിൽ ഒരു സിനിമ ചിത്രീകരിച്ചത് അല്ലെങ്കിൽ സിനിമ എടുത്തത് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സംവിധായകൻ അല്ലെങ്കിലും അദ്ദേഹം മോഹൻലാലിനെ വെച്ച് മിസ്റ്റർ ഫ്രോഡ് പോലുള്ള 1-2 പടങ്ങൾ എടുത്തിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം ഫെഫ്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് പൊതുവെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ മോഹൻലാലിനെ വെച്ച് ഇതിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ പ്രായത്തിന് അതീതമായി മോഹൻലാൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്, വളരെയധികം ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എന്റർടൈനർ അല്ല എന്നൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില റിവ്യൂകൾ കണ്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോ ഡിഗ്രേഡ് ചെയ്യുന്നേ ഓടി വരുന്നേ മോഹൻലാൽ ആയതുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യുന്നേ എന്നുള്ള ആക്ഷേപമൊക്കെ വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഒരു സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം. ട്രെയിലർ വെച്ച് പരിശോധിക്കുമ്പോൾ, മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ പലരും, അതായത് പ്രത്യേകിച്ച് ഫാൻസുകാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മോഹൻലാലിന്റെ പഴയ മീശ പിരിക്കുകയും നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. പഴയ ലാലേട്ടൻ എന്ന് ഇവർ അവകാശപ്പെടുന്നത് 30-കളിലും 40-കളിലുമുള്ള മോഹൻലാലാണ്. ആ യുവത്തൊക്കെ പോയി, മോഹൻലാൽ ഇപ്പോ ഷഷ്ടി പൂർത്തിയും പിന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി ചെറുപ്പക്കാരന് തുല്യമായ പ്രകടനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഏത് സിനിമയായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് ഫാൻ ബോയികൾക്ക് ഇഷ്ടപ്പെടുമെന്നതിനപ്പുറം മറ്റാർക്കും സ്വീകാര്യമല്ല. പഴയ കാലഘട്ടത്തിലെ മോഹൻലാലിനെ സർവകലാവല്ലഭൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം പാട്ടുപാടും ഡാൻസ് ചെയ്യുമെന്നൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് ആ ഡാൻസ് ഒക്കെ കാണുമ്പോൾ പരമപുച്ഛമായിട്ടാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടെന്നാൽ കാലഘട്ടം മാറിക്കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ മോഹൻലാൽ ഒരു പ്രതീകമാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മോഹൻലാൽ ചെയ്യേണ്ടത് അന്നത്തെ അദ്ദേഹത്തിന്റെ അതേ താരാപഥത്തിൽ ഇനിയും നിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ പൊളിച്ചെഴുത്തുകൾ നടത്തണം. അതായത് കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ മോഹൻലാൽ പരുവപ്പെടണം. പരുവപ്പെട്ടാൽ മാത്രമേ ഇനി അദ്ദേഹത്തിന്റെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപക്ഷെ വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാതെ പണ്ട് ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടുള്ള തഴമ്പുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അത്തരം കഥാപാത്രങ്ങളുമായി അവരെ മാത്രം രസിപ്പിക്കാൻ വേണ്ടി ചുരുങ്ങുകയും ഒരു ഫാൻ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് കുറച്ച് പേർക്ക് എന്റർടൈനർ ആകുന്ന ചില സിനിമകൾ എടുത്തിട്ട് കേരളത്തിന്റെ പൊതുവികാരം അത് അംഗീകരിക്കണമെന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്ത് മാത്രമാണ് മോഹൻലാൽ എന്ന് പറയേണ്ടി വരികയാണ്. ഒരുപക്ഷെ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിശകലനം ചെയ്യൂ എന്നുള്ള ആക്ഷേപങ്ങൾ ചിലർക്ക് ഉന്നയിക്കാമെങ്കിലും അത് പൊതുവായിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ആ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ അതിനെ കുറെ പേർ പുകഴ്ത്തി പറയുന്നത് കേട്ടു. പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ട്രെയിലർ പോലും ഒരു പക്ഷേ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരുതരം ചെറിയ അരോചകം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ കുറച്ചു പേർ അത് ആസ്വദിക്കുന്നുണ്ടായിരിക്കാം, ആഘോഷിക്കുന്നുണ്ടായിരിക്കാം. ഇത്തരം റിവ്യൂകൾ, ഇത്തരം മൗത്ത് പബ്ലിസിറ്റികൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു സിനിമ കാണണമോ വേണ്ടയോ എന്ന് ഒരു പ്രേക്ഷകൻ വിലയിരുത്തുന്നത്. ഇത്തരം റിവ്യൂസ് ആദ്യമേ പുറത്തു വരികയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തതുപോലെ മൂടി വെച്ച് വിജയിപ്പിക്കാമെന്നും കരുതരുത്. 1-2 തിയേറ്ററുകളുടെ മുന്നിലൂടെയാണ് ഇന്ന് നഗരത്തിലൂടെ കടന്നു വന്നത്. പലയിടങ്ങളിലും ഷോയ്ക്കൊന്നും വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ തിരക്കുണ്ടെന്ന് ഫാൻ ഫോളോവേഴ്സ് പോലും ചിലപ്പോൾ അവകാശപ്പെടാൻ സാധ്യതയില്ല. ഇനി കുടുംബ എന്റർടൈനർ ആണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും മോഹൻലാലിനെ പോലൊരു വ്യക്തി മാസത്തി മാസത്തി ഓരോ സിനിമ ഇറക്കി ഇത്തരത്തിൽ അപഹാസ്യനാകുന്ന ഒരു ശൈലി ശരിയാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിൽ ഒരു പടമൊക്കെ മോഹൻലാൽ ചെയ്താൽ മതിയാകും, അല്ലാതെ മാസാമാസം ഓരോ പടമിറക്കി ഇൻഡസ്ട്രിയിൽ ഞാൻ ഇപ്പോഴും ആ താരരാജാവ് തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാകും. അത് മമ്മൂട്ടിയല്ല, മോഹൻലാൽ ആയിരുന്നാലും ശരി ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. ആറാട്ട് പോലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ നെയ്യാറ്റിൻ ഗോപനെ പോലുള്ള ഒരു കഥാപാത്രം, മീശ വിരിച്ച് അടിച്ചു തകർക്കുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെ മോഹൻലാൽ ഇനി നടന്നാൽ കുറച്ച് പഴയ ചിന്താഗതിക്കാർ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ചില രാഷ്ട്രീയ പേജുകളിൽ അദ്ദേഹത്തെ വലിയ സംഭവമായി കൊണ്ടാടും. അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇത്തരം ചിത്രങ്ങൾക്കൊന്നും പ്രസക്തമായ ഒരു കാലഘട്ടമല്ല ഇതെന്ന്, ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും
ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയാൽ ഇനിയും ഈ ഇൻഡസ്ട്രിയിൽ അവരെ ഡീഗ്രേഡ് ചെയ്യാതെ കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് തന്നെയാണ് അത് നല്ലതെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.